ഹായ് ഫ്രണ്ട്സ്, എജ്മോസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിത് പച്ചരി കൊണ്ട് നല്ലൊരു അടിപൊളിയൊരു അപ്പം ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. ഒരു 2-3 മണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്തി വയ്ക്കാം. ഞാനിപ്പോൾ രാവിലെ തന്നെ ഇതൊന്ന് അങ്ങനെ വയ്ക്കുകയാണ്. ഇപ്പോൾ 2 മണിക്കൂർ നിങ്ങൾക്ക് സൗകര്യം 2 മണിക്കൂർ ഞാൻ, പക്ഷേ രാവിലെ അത് ഇട്ടേക്ക്, വൈകിട്ടാണ് അതിൻ്റെ എല്ലാം ബാക്കി സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ വൈകുന്നേരം എടുത്തേക്കുമ്പോൾ ഇതുപോലെ എല്ലാം കഴുകിയായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു കയ്യിൽ ചോറിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ പെരുംജീരകവും ഞാൻ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ, തേങ്ങയുടെ ആവശ്യം. ഞാൻ തേങ്ങ കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 മുറി തേങ്ങയുടെ തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ചെറിയത്. നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ വന്നപ്പം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാനിപ്പോൾ തേങ്ങയുടെ വെള്ളം, ഒരു തേങ്ങ മുറിച്ചപ്പോണ്ടായ വെള്ളം നമ്മൾ അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് പൊങ്ങിയും തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ അപ്പം. അതുപോലെ അതിന് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഈ പരുവത്തിന് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വയ്ക്കാം. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിരുന്നത് ഞാൻ മിക്സ് ചെയ്ത് പോയി അതിനകത്തുനിന്ന്, പക്ഷേ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ അതിനകത്ത് ആവശ്യമായ ഉപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിഞ്ഞിതൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊങ്ങാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ രാത്രിയാണ് ഇത് അടിച്ചു വെക്കുന്നത്. നമുക്ക് രാവിലെ തന്നെ നമുക്കൊന്ന് നോക്കാം. ഇതാ നേരം വെളുത്ത് ഞാനൊരു 4:30 ആയപ്പോഴത്തേക്കും നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ പൊങ്ങി, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുടാം. അതിന് മുമ്പ് നമുക്കിതിനകത്തേക്ക് 2-3 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കുഴിച്ചെറിയിട്ടായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഒരു പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാളയും പച്ചമുളകും ഒക്കെ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം. അപ്പം ഞാൻ ഒരു കുഴിയുള്ള ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ ചട്ടിയിലേക്ക് നമുക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു കയ്യിൽ കുറച്ച് നമ്മൾ അതിനകത്തേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്താൽ മതി. വേറെ പരിക്കാനൊന്നും നിൽക്കണ്ട, ഇത്രയും വലിപ്പം മതി നമുക്ക്. ഇതുപോലെ നമുക്ക് 2 വശം മറിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് മൂടി ഒളിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ 1 വശം നല്ലതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ രൂപത്തിൽ നമുക്ക് നല്ല ഇതുപോലെ 2 വശം നമുക്ക് മറിച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാ മാവും ഒഴിച്ച് നമുക്കിതുപോലെ തന്നെ അപ്പം നമുക്ക് ചുട്ടെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ല നല്ല പഞ്ഞി പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള അപ്പമാണ്. നമുക്കിതാ നമ്മുടെ എല്ലാ അപ്പവും നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടുപോലെ ഇത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ അപ്പം കിട്ടും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.